യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, പലപ്പോഴും നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ കാണുകയും കേൾക്കുകയും വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയത്തെ ബ്ലോക്ക് ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം ഹാർട്ടിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് രക്തത്തിന് വേണ്ട വിധത്തിൽ ശരീരത്തിൽ വ്യാപരിക്കുവാൻ കഴിയാതെ വരും. അത് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ഹാർട്ട്, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് പല കാര്യങ്ങളും അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ ഇല്ലാതെ, ദൈവശബ്ദത്തിന് നമ്മളോട് ഇടപെടുവാൻ കഴിയാതെ, ദൈവസ്നേഹത്തിന് നമ്മിൽ വ്യാപരിക്കുവാൻ കഴിയാതെ നമ്മുടെ ഹാർട്ട് ബ്ലോക്കായി പോകുന്ന അനുഭവങ്ങളുണ്ട്. ആ സമയത്ത് നമുക്കൊരു സ്പിരിച്വൽ ഹാർട്ട് സർജറി ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ആവശ്യമാണ്. അപ്പോൾ ജോസഫിനെ സംബന്ധിച്ച്, ജോസഫ് ഈ വാക്തത്വം ഡ്രീംസ് കിട്ടിക്കഴിഞ്ഞ് അതിനുവേണ്ടി ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം കിട്ടുന്നതും ഈ വാക്തത്വം നിവർത്തിക്കുന്നതും തമ്മിൽ 22 വർഷത്തെ വ്യത്യാസമുണ്ട്. അത്രയും നാൾ അദ്ദേഹം കാത്തിരുന്നു. ഒരു സ്വപ്ന നിമിത്തം തൻ്റെ പിതാവ് 2 പ്രാവശ്യം അവനെ ശാസിച്ചു. സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു, അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അവിടെ നിന്ന് അന്യദേശത്ത് ഒരു അടിമയായിട്ട് പോയി, ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും അടിമ നാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് പൊത്തിപ്പറിൻ്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി വന്ന് അധികാരിയായിട്ട് വന്നപ്പോഴാണ് ഒരു പ്രശ്നക്കാരിയുമായിട്ട്, ഒരു വലിയ പ്രശ്നക്കാരി അവിടെ ഇറങ്ങി വന്നത്. പൊത്തിപ്പറിൻ്റെ ഭാര്യ ജോസഫിനെ വല്ലാതെ ശല്യപ്പെടുത്തി. ഒരു വിടുതലായെന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്തത് വീണ്ടും കാരാഗ്രഹത്തിലേക്ക് പോകുന്നത്. എത്രപേർ ഈ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്? ഒന്ന് കഴിയുമ്പോൾ ഒരു വിടുതലായി എന്ന് വിചാരിക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ നിന്നും പൊത്തിഫറിൻ്റെ ഭവനത്തിലേക്ക്, അവിടെ ഒരു വിടുതലായി എന്ന് വിചാരിക്കുമ്പോൾ കാരാഗ്രഹത്തിലേക്ക്. ഈ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ ഈ ജോസഫിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ജോസഫിനോടുകൂടെ ദൈവം ഇരുന്നത് കൊണ്ട് പുള്ളി എവിടെ ചെന്നാലും അവിടെ ഫേവറാണ്, എവിടെ ചെന്നാലും അത് സക്സസ്സാണ്. അപ്പോൾ ഈ കാരാഗ്രഹത്തിൻ്റെ അധികാരിയായിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്തൊരു പ്രശ്നം. അവിടെ നിന്ന് നിന്നെ ഓർക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞിട്ട് പോയ പാനപാത്രവാഹകൻ എന്ത് ചെയ്തു? ജോസഫിനെ മറന്നു. വീണ്ടും ഒരു 2 വർഷത്തെ വെയിറ്റിംഗ്. എന്നാൽ വീണ്ടും ജോസഫിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വന്നു. അവൻ്റെ ദൈവം അവിടെ നിന്ന് പുറത്തെടുത്തു. ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച് അവൻ കൊട്ടാരത്തിലേക്ക് പോയി. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ ചെന്ന് രാജ്യത്തിൻ്റെ, മിസ്രയീം ദേശത്തിൻ്റെ രണ്ടാമനായി മാറുവാൻ തക്കവണ്ണം ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഈ സമയത്ത് മുഴുവനും ഈ ജോസഫിൻ്റെ ക്യാരക്ടറിനെ ദൈവം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവനെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിക്കുന്നു ജോസഫ് കാണിച്ചതിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു തെറ്റായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ഒരു മണ്ടത്തരമായി തോന്നുന്നത്, ഈ സ്വപ്നം എടുത്തു ചാടി തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞതാണ് അദ്ദേഹം കാണിച്ചതിൽ ഒരു മണ്ടത്തരമെന്ന് നമുക്ക് തോന്നുന്നത്. വേറെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ദൈവിക സ്വപ്നങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് ദൈവം തരുന്ന ദർശനങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ പ്ലാനുകൾ എല്ലാവരോടും ഷെയർ ചെയ്യരുത്. അത് നിങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിൻ്റെ നിവർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവമാണ്. ആമേൻ. ഒരു സ്വപ്ന നിമിത്തം അവൻ്റെ പിതാവ് അവനെ ശാസിച്ചു. ഒരു സ്വപ്ന നിമിത്തം അവൻ്റെ സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു. അവനെ അടിമയായി വിറ്റുകളഞ്ഞു. അവനെ പൊട്ടക്കിണച്ചിലാക്കി. അവൻ്റെ സ്വപ്ന നിമിത്തം അവൻ കാരാഗ്രഹത്തിലായിരുന്നു. എന്നാൽ അവൻ്റെ സ്വപ്ന നിമിത്തം ഏത് സ്വപ്നത്താൽ അവൻ തകർക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയോ, അതേ സ്വപ്നത്താൽ ദൈവം അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൻ്റെ സ്വപ്നമായിരുന്നു അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് നമുക്ക് തോന്നി. പക്ഷേ അതേ സ്വപ്നത്താൽ ദൈവം അവനെ ഉയർത്തി. അവൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നത് ഫറവോന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അവന് ദൈവം കൊടുത്ത ജ്ഞാന നിമിത്തമാണ് അവൻ ആ ദേശത്തിലെ രണ്ടാമനായി മാറിയത്. നിങ്ങൾ ഏത് നിമിത്തം തകർക്കപ്പെടുന്നുവെന്ന്, ഏത് വാക്തത്വങ്ങൾ നിമിത്തം നിങ്ങൾക്ക് പോരാട്ടമുണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുവോ, അതേ വാക്തത്വത്താൽ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോവുകയാണ്.
നിങ്ങളുടെ ദൈവം തന്ന സ്വപ്നങ്ങൾ അത് നിവർത്തിയിലേക്ക് വന്നിരിക്കും. ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ഒന്നുപോലും താഴെ വീഴത്തില്ല. ദൈവം നിങ്ങളുടെ തലമുറകളെ കുറിച്ച് പറഞ്ഞ വാക്തത്വങ്ങൾ, ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞ വാക്തത്വങ്ങൾ, സഭയെ കുറിച്ച് പറഞ്ഞ വാക്തത്വങ്ങൾ, അതൊന്നും താഴെ വീഴാതെ അതിനെ നിവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം എന്നും ജീവിക്കുന്നു.